നമസ്കാരം. നാർക്കോട്ടിക് ജിഹാദ് പരാമർശത്തിൽ പാലാ ബിഷപ്പിനെതിരെ രൂക്ഷ വിമർശനവുമായി പി കെ അബ്ദുറബ്. പാലാ ബിഷപ്പിനെ ഹാലിളകിയെന്ന് കരുതി എല്ലാ പുരോഹിതരെയും അങ്ങനെ കാണരുതെന്നാണ് അബ്ദുറബ് പറഞ്ഞത്. പാലാ ബിഷപ്പിനെ അനുകൂലിക്കാത്തവരും അദ്ദേഹത്തിന്റെ വിദ്വേഷ പ്രസംഗത്തെ എതിർക്കുന്നവരുമായ ഒരുപാട് പുരോഹിതന്മാരും സഭാപിതാക്കളും നാട്ടിലുണ്ട്. ഒരു ബിഷപ്പിന്റെ പേരിൽ എല്ലാ ബിഷപ്പുമാരെയും അതേ കണ്ണോടെ കാണരുത്. നാടിനെ പിന്നോട്ടല്ല മുന്നോട്ട് നയിക്കാൻ സമുദായ നേതാക്കൾക്കും കൂടുതൽ ഉത്തരവാദിത്തങ്ങളുണ്ട്. ദീർഘവീക്ഷണവും വിശാലമായ കാഴ്ചപ്പാടുകളും ഉള്ളവരാവണം അവരെന്നും അബ്ദുറബ് പറഞ്ഞു. പാലാ ബിഷപ്പിന് ഹാലിളകിയെന്ന് കരുതി എല്ലാ ക്രിസ്തീയ പുരോഹിതരെയും അങ്ങനെ കാണരുത്. സമുദായങ്ങൾക്കിടയിലുള്ള സൗഹൃദത്തിന്റെ കവാടങ്ങൾ കൊട്ടിയടയ്ക്കുകയും വരുത്. രഞ്ജിപ്പിൻ്റെതായ എല്ലാ വാതായനങ്ങളും തുറന്നിടുമ്പോഴാണ് അവിടേക്ക് കാറ്റും വെളിച്ചവും കടക്കുക. ആ വെളിച്ചമില്ലാതെയായാൽ ചുറ്റും പരക്കുന്നത് ഇരുട്ടായിരിക്കും. പിന്നീട് അവസരം മുതലെടുക്കുക ഇരുട്ടിൻ്റെ ശക്തികളായിരിക്കും. അതുണ്ടാവരുത്. പാലാ ബിഷപ്പിനെ അനുകൂലിക്കാത്തവരും അദ്ദേഹത്തിൻ്റെ വിദ്വേഷ പ്രസംഗത്തെ എതിർക്കുന്നവരുമായ ഒരുപാട് പുരോഹിതന്മാരും സഭാപിതാക്കളും ഈ നാട്ടിലുണ്ട്. ഒരു ബിഷപ്പിൻ്റെ പേരിൽ എല്ലാ ബിഷപ്പുമാരെയും അതേ കണ്ണോടെ കാണരുത്. ഈ നാടിനെ പിന്നോട്ടല്ല മുന്നോട്ട് നയിക്കാൻ സമുദായ നേതാക്കൾക്കും കൂടുതൽ ഉത്തരവാദിത്തങ്ങളുണ്ട്. ദീർഘവീക്ഷണവും വിശാലമായ കാഴ്ചപ്പാടുകളും ഉള്ളവരാണോ അവർ. സമുദായ സംഘർഷങ്ങൾ ഒഴിവാക്കാനുള്ള സാമൂഹ്യ ബാധ്യതകൾ നിറവേറ്റേണ്ടവരുമാണവർ. സമുദായ ഐക്യത്തിൽ വിള്ളൽ വീഴുന്ന ഏത് സന്നിഗ്ധ ഘട്ടങ്ങളിലും ഉണർന്നിരിക്കേണ്ടവരാണ്. പരസ്പര സ്നേഹവും സഹവർത്തിത്വവും ഉദ്ഘോഷിച്ച് വിവിധ സമുദായ നേതാക്കൾ ഒരുമിച്ചിരിക്കുന്നത് തന്നെ അതിയായ സന്തോഷമുള്ള കാര്യവുമാണ്. പാലാ ബിഷപ്പിന്റെ വിഷലിപ്തമായ ഒരു പ്രസ്താവനയുടെ പേരിൽ സ്വസമുദായം തെറ്റിദ്ധരിക്കപ്പെടരുതെന്ന ഉത്തമ ബോധ്യത്തോടെ കർദിനാൾ മാർ ബസേലിയസ് ബാവ വിളിച്ചു ചേർത്ത സമുദായ നേതാക്കളുടെ യോഗം എന്തുകൊണ്ടും പ്രശംസനീയമാണ്. വർഗീയത വിതച്ച് ലാഭം കൊയ്യാമെന്ന് കരുതുന്ന പാലാ ബിഷപ്പിൽ നിന്നല്ല സാമൂഹ്യ നന്മ മാത്രം ലക്ഷ്യമാക്കുന്ന കർദിനാൾ മാർ ബസേലിയസ് ബാവയെ പോലുള്ള പിതാക്കളിൽ നിന്നുമാണ് ക്രിസ്തീയ ദർശനങ്ങളെ പഠിക്കേണ്ടത്. കർദിനാൾ മാർ ബസേലിയസ് ബാവയടക്കം നന്മയുള്ളവർ അഭിനന്ദനങ്ങൾ അർഹിക്കുന്നു. ഇങ്ങനെയായിരുന്നു അബ്ദുറബിൻ്റെ പ്രതികരണം. അതേസമയം നാർക്കോട്ടിക് ജിഹാദും ലവ് ജിഹാദും ഉണ്ടോ എന്ന് മുഖ്യമന്ത്രി പറയണമെന്ന് മുസ്ലിം ലീഗ് നേതാവ് എം കെ മുനീർ പറഞ്ഞു. ക്യാമ്പസിൽ തീവ്രവാദം വളർത്തുന്നുണ്ടെന്ന സി പി എം റിപ്പോർട്ടിലും മുഖ്യമന്ത്രിയുടെ നിലപാട് അറിയേണ്ടതുണ്ട്. ഏത് ക്യാമ്പസിലാണെന്നും ഇതിന് തെളിവ് വേണമെന്നും അദ്ദേഹം ആവശ്യപ്പെട്ടു. തീവ്രവാദ ഗ്രൂപ്പ് ഉണ്ടെങ്കിൽ അതിനെ ചെറുക്കാൻ ലീഗ് ഒപ്പം നിൽക്കുമെന്നും എം കെ മുനീർ പറഞ്ഞു. ആര് തീവ്രവാദ പ്രവർത്തനം നടത്തി എന്നുള്ളത് ആഭ്യന്തരം കൂടി കൈകാര്യം ചെയ്യുന്ന മുഖ്യമന്ത്രി ഈ ലോകത്തോട് പറയണം. കാരണം ആ തീവ്രവാദത്തെ എതിർക്കുന്നതിനും ഇല്ലാതാക്കുന്നതിനുമായി പരിശ്രമിക്കുന്ന പ്രസ്ഥാനമാണ് ലീഗ്. അങ്ങനെ എവിടെയെങ്കിലും ഉണ്ടെങ്കിൽ ഞങ്ങൾ കൂടി അത് തടയാൻ സഹായിക്കുമല്ലോ. ഏതെങ്കിലും പ്രൊഫഷണൽ കോളേജിൽ അത്തരം കാര്യമുണ്ടെങ്കിൽ പറയണം. ഗവൺമെന്റിന്റെ കൂടെ നിന്ന് അതിനെ തുരത്തുന്നതിന് വേണ്ടി ലീഗ് കൂടിയുണ്ടാകും. അത് പറയാതെ ഒളിപ്പിച്ചു വെച്ചുകൊണ്ട് ചില കാര്യങ്ങൾ പറയുമ്പോൾ അത് സാമുദായിക സ്പർദ്ധ ഉണ്ടാക്കാൻ മാത്രമേ സഹായിക്കൂ. സമുദായങ്ങളെ ഒന്നിച്ചു നിർത്തേണ്ടവർ അവരെ ഭിന്നിപ്പിച്ച് രാഷ്ട്രീയ ലാഭം ഉണ്ടാക്കാൻ ശ്രമിക്കുന്നത് കേരളത്തിന് എത്രമാത്രം ഗുണകരമാണെന്നത് പരിശോധിക്കേണ്ടതുണ്ട്, മുനീർ പറഞ്ഞു.